സിമ്പിൾ വൺ ഇലക്ട്രിക് സ്കൂട്ടർ അവരുടെ ആദ്യത്തെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റി നമ്മുടെ ഈ ചാനലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ റീലോഞ്ച് ചെയ്ത വണ്ടിയുടെ ടെക്നിക്കൽ സ്പെക്കും ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സിമ്പിൾ വൺ ഇലക്ട്രിക് സ്കൂട്ടർ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് 2022 ഓഗസ്റ്റ് 15 അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് അവർ 2023 മെയ് 3 വണ്ടി റീലോഞ്ച് ചെയ്തത്. ഓല ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്ത അതേ ദിവസം തന്നെയായിരുന്നു സിമ്പിൾ വൺ ഇലക്ട്രിക് സ്കൂട്ടറും ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അന്നത്തെ അവരുടെ വാഗ്ദാനം 200 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വെറും 1.1 ലാക്കിന് കിട്ടും എന്നുള്ളതായിരുന്നു. പിന്നീട് റീലോഞ്ച് ചെയ്ത സമയത്ത് റേഞ്ച് കുറച്ചുകൂടെ കൂട്ടി 212 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന ഇപ്പോഴത്തെ റേഞ്ച്. 6 കളർ ടോണുകളിലാണ് ഈ വണ്ടി വരുന്നത്: ബ്രൈസൺ ബ്ലാക്ക്, നമ്മ റെഡ്, അഷ്വർ ബ്ലൂ, ഗ്രേസ് വൈറ്റ്, പിന്നെ ഡ്യുവൽ ടോണുകളിൽ വരുന്ന ബ്രൈസൺ എക്സും ലൈറ്റ് എക്സും. റേഞ്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നിലവിലുള്ള പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഏറ്റവും കൂടിയ റേഞ്ചായ 212 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി പറയുന്നത്. നമ്മൾ സാധാരണ ഓടിക്കും പോലെ ഓടിച്ചാലും ഒരു 150 കിലോമീറ്റർ റേഞ്ചൊക്കെ എന്തായാലും കിട്ടും. പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 0 മുതൽ 40 കിലോമീറ്റർ പെർ ഹവർ സ്പീഡ് മറികടക്കാൻ സിമ്പിൾ വണ്ണിന് വേണ്ടത് 2.77 സെക്കൻഡാണ്. നിലവിലുള്ള പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഏറ്റവും കൂടിയ ആക്സിലറേഷൻ റേറ്റാണിത്. 105 കിലോമീറ്റർ പെർ ഹവർ ആണ് സിമ്പിൾ വണ്ണിൻ്റെ ടോപ്പ് സ്പീഡ്. ഇത് ഓല S1 Pro പുറകിൽ 2nd സ്ഥാനത്താണ്. ടോർക്കിൻ്റെ കാര്യത്തിലായാലും നിലവിലെ ഏറ്റവും കൂടിയ ടോർക്കായ 72 ന്യൂട്ടൺ പെർ മീറ്റർ ടോർക്കാണ് സിമ്പിൾ വണ്ണിന് വരുന്നത്. ബാറ്ററിയുടെ കാര്യം നോക്കുമ്പോൾ ഒരു റിമൂവബിൾ ബാറ്ററിയും ഫൂട്ട് ബോർഡിനടിയിൽ ഒരു ഫിക്സഡ് ബാറ്ററിയുമാണ് സിമ്പിൾ വണ്ണിന് വരുന്നത്. രണ്ടിനും കൂടെ 5 kW കപ്പാസിറ്റിയാണുള്ളത്. നിലവിലെ സ്കൂട്ടറുകളുടെ ഏറ്റവും കൂടിയ റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടിയ ബാറ്ററി കപ്പാസിറ്റിയും ഇതുതന്നെയാണ്. ഇതിൻ്റെ ഫിക്സഡ് ബാറ്ററി ചാർജ് ചെയ്യാൻ 3 മണിക്കൂർ 47 മിനിറ്റും റിമൂവബിൾ ബാറ്ററി ചാർജ് ചെയ്യാൻ 2 മണിക്കൂർ 7 മിനിറ്റുമാണ് വേണ്ടത്. മൊത്തം 5 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജാവും. ഫാസ്റ്റ് ചാർജിംഗ് ഉപയോഗിച്ച് 1 മിനിറ്റ് ചാർജ് ചെയ്താൽ 1.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ നമുക്ക് പറ്റും. ബാറ്ററി ഡ്രെയിൻ ആയ ശേഷം ചാർജ് ചെയ്യുമ്പോൾ ആദ്യം ഇൻബിൽറ്റ് ബാറ്ററി 50% ചാർജായ ശേഷം പിന്നീട് 2 ബാറ്ററികളും ഒരുമിച്ച് ചാർജാവും. വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ സോക്കറ്റ് വണ്ടിയിൽ നിന്നും ഊരാതിരിക്കാൻ സോക്കറ്റ് ലോക്ക് സംവിധാനവും ഉണ്ട്. മോട്ടറിൻ്റെ കാര്യം നോക്കിയാൽ 8.5 kW ബെൽറ്റ് ഡ്രൈവ് മോട്ടറാണ് ഇതിന് വരുന്നത്. മോട്ടറും ബാറ്ററിയുമൊക്കെ IP67 സേഫ്റ്റി റേറ്റിംഗോട് കൂടിയാണ് നിർമ്മിച്ചത്. വണ്ടിയുടെ ഡ്രെയിൻ റേറ്റ്, അതായത് നമ്മൾ 100% ചാർജ് ചെയ്ത് വെച്ചാൽ 60 ദിവസം കൊണ്ട് ആ ചാർജ് 0 പോകൂ എന്നാണ് കമ്പനി പറയുന്നത്. അതായത് വണ്ടി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ 60 ദിവസം വണ്ടിയിൽ ചാർജ് നിലനിൽക്കും. ഫൂട്ട് ബോർഡിനടിയിലേക്കുള്ള വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 16.5 സെൻറ്റിമീറ്ററാണ്. ഈ ഫൂട്ട് ബോർഡിനുള്ളിൽ തന്നെയാണ് ഇൻബിൽറ്റ് ബാറ്ററി വരുന്നത്. ഈ ഫൂട്ട് ബോർഡിനടിയിൽ നിന്നും ഒരു 14.5 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം പൊന്തിയാലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അതായത് ചെറിയൊരു വെള്ളപ്പൊക്കമൊന്നും ഈ ബാറ്ററിയെ ബാധിക്കാൻ സാധ്യതയില്ല. LCD LED ബാക്ക്ലൈറ്റ് ഡിസ്പ്ലേയിൽ വരുന്ന 7-inch TFT കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ് ഇതിന്. 30 ലിറ്റർ ബൂട്ട് സ്പേസാണ് സ്റ്റോറേജ് കപ്പാസിറ്റി. ബൂട്ട് സ്പേസിനുള്ളിൽ ഒരു LED ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ബാക്ക് LED ലാമ്പുകളും LED ഇൻഡിക്കേറ്ററുകളും എല്ലാം മൊത്തത്തിൽ വണ്ടിക്കൊരു സ്പോർട്ടി ലുക്ക് നൽകുന്നുണ്ട്. അലോയ് വീലുകളോടൊപ്പം ഡിസ്ക് ബ്രേക്കുകളാണ് മുന്നിലും പിറകിലും വരുന്നത്. ഇതിൻ്റെ ബ്രേക്ക് ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ ഹവർ സ്പീഡിൽ നിന്നും 0 എത്താൻ 27 മീറ്ററാണ്. 135 കിലോ കേർബ് വെയ്റ്റാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതായത് നിലവിൽ ഏറ്റവും കൂടുതൽ വെയ്റ്റുള്ള ബജാജ് ചേതകിനേക്കാൾ 2 കിലോ കൂടുതലാണിത്. ടെക്നിക്കൽ ഫീച്ചേഴ്സിനെ പറ്റി നോക്കുമ്പോൾ റിവേഴ്സ് മോഡ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, USB ചാർജിംഗ്, മാപ്പ് ആൻഡ് നാവിഗേഷൻ, ക്രൂയിസ് കൺട്രോൾ, മൊബൈൽ ആപ്പ് കണക്ഷൻ, കോൾ ആൻഡ് മ്യൂസിക്, ക്യുക്ക് ഡിക്ലൈൻ മെസ്സേജസ്, സൈഡ് സ്റ്റാൻഡ് സെൻസർ എന്നിവയെല്ലാം ലഭ്യമാണ്. ഈ വണ്ടിയുടെ നിലവിലെ വില, അതായത് ബാംഗ്ലൂർ ഇപ്പോൾ ഡെലിവറി കൊടുത്തിട്ടുള്ള എക്സ് ഷോറൂം വില 1.45 ലക്ഷം രൂപയാണ്. ചാർജർ, ഇൻഷുറൻസ് എല്ലാം അടക്കം 168,000 രൂപ ആയെന്നാണ് മനസ്സിലായത്.